രാജീവേ, രാജീവ് ഒരു ഈശ്വര ഭക്തനാണ്. നിങ്ങളുടെ കുടുംബക്കാർ മുഴുവൻ ഭക്തി ഉണ്ട്, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും ഇദ്ദേഹത്തിനും ഭക്തി ഇല്ല എന്ന് പറഞ്ഞു. സത്യമാണോ? ആ, എൻ്റെ അമ്മ നല്ല ബിലീവറാണ്. ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ്, ഞാൻ ബിലീവർ അല്ല. ചുമ്മാ കേട്ടാ, ഇന്നലെ രാത്രി പറഞ്ഞു രാജീവിന്റെ അമ്മയാണ് രാജീവാണ്, പിന്നെ ഞാന് ബലം പ്രയോഗിച്ച് മറ്റേ എന്താ സൂത്രനെയും ബാക്കിയില്ല ഇതൊക്കെ വായിച്ച് ഒരു സൂത്രത്തില് നിരീശ്വരവാദി ആക്കി എന്നൊക്കെ പറഞ്ഞു ഇല്ലേ? ഇപ്പൊ മറിച്ച് പറയുന്ന ഇല്ല, രാജീവ് അങ്ങനെ വലിയ എന്നെക്കാട്ടിലും കഷ്ടമാണ്. എനിക്ക് അറ്റ്ലീസ്റ്റ് എന്തുകൊണ്ടാണ് അപ്പൊ അങ്ങനെ വന്നത്? അതെന്താന്ന് എനിക്കറിയില്ല. അല്ല, കൊറേ നാളായി അതിന്റെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോ ഒരു ലോജിക് ഇല്ലാന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇല്ല, എന്തുകൊണ്ടാന്ന് വെച്ചാല് മേ ബി ഞാൻ ബിലീവ് ചെയ്യുന്ന കുറെ കാര്യങ്ങള് വേറെ പലതുമാണ്. സോ ഒരു എക്സാമ്പിൾ, റിയാലിറ്റിയാണ് കൂടുതലും ട്രസ്റ്റ് ചെയ്യുന്നത്. സോ ഇപ്പോ നമ്മുടെ മുമ്പിൽ എന്തിരിക്കുന്നു, ഇപ്പൊ സാർ എന്റെ മുമ്പിൽ ഇരിക്കുന്നു അല്ലേ, അതാണ് റിയൽ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡെസ്റ്റൈൻ ടു ബി, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, വലിയൊരു മതിൽ അതിന്റെ മേളില്, അതിൽ പിന്നെ അങ്ങോട്ട് കടല, അതിന്റെ മേളില് നിങ്ങളെ രണ്ടുപേരും കയറ്റി നിർത്തിയിരിക്കുക, തള്ളി ഇപ്പൊ താഴെ വീഴും, കാറ്റടിച്ചാ വീഴും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ആരെ വിളിക്കും? ദൈവത്തെ വിളിക്കും, അയ്യോ എന്ന് വിളിക്കും? നമ്മൾ ദൈവത്തെ വിളിച്ചാലേ ദൈവം നമ്മളെ രക്ഷിക്കോ? ഞാൻ ഇപ്പോ സാറ് പറഞ്ഞ കാര്യം ഞാൻ ഭയങ്കര കുറെ ആലോചിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം, ഇതൊരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ് നമുക്ക് വരുന്നത് അല്ലെ. ഞാൻ എപ്പോഴും അമ്മ അമ്മേ അതാണ് ഞാൻ വിളിക്കാറുള്ളത്, അത് തന്നെയാണ് ദൈവവും, അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, അതുകൊണ്ട് അതേ വിളിക്കും. ഞാൻ ചിലപ്പോ ദൈവമേ എന്ന് വിളിക്കും. എന്റെ കൃഷ്ണ പറഞ്ഞു പോവും കുഞ്ഞെ, അവിടെ ആത്മനിയന്ത്രണം ഒന്നും ഇല്ല, എല്ലാം പോകും. ഓക്കെ, ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് ഒരു വർഷമോ? ഒരു വർഷം ആയിരുന്നില്ല, ആവുന്നേ ഉള്ളൂ. എട്ട് മാസം. എങ്ങനെയുണ്ട് ഈ അഞ്ച് വർഷം പ്രേമിച്ചതിന്റെ? അടിപൊളിയാണ്, ഭയങ്കര ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നില്ല, ഒരുപോലെ തന്നെ. ആ, കുറച്ചും കൂടെ അടുത്തറിയാൻ പറ്റി, കുറച്ചും കൂടെ റിയൽ ആയിട്ട് തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര എൻജോയബിൾ ആണ് അല്ലേ? നിങ്ങളിവിടെ അങ്ങോട്ട് ചോദിക്കണം അല്ല, യാത്രയൊക്കെ പോയോ? യാത്രയൊക്കെ ഈ കൊറോണ കാരണം ഒരുപാട് ദൂരെ ഒന്നും പോകാൻ പറ്റില്ല, ഇതിനിടയിലായിരുന്നില്ല. അപ്പൊ ഈ കല്യാണം ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു ഇതുപോലെ എവിടെ ഒരു ഹാളി വെച്ച്. പക്ഷെ ഭയങ്കര ലിമിറ്റഡ് ആൾക്കാർ, 120 ആൾക്കാരും അങ്ങനെയൊക്കെ, അങ്ങനെ തന്നെയായിരുന്നു കോവിഡ് പ്രോട്ടോകോൾ. അപ്പൊ അങ്ങനെ ഈ അഞ്ചു വർഷം പ്രേമിച്ചപ്പോ നിങ്ങൾ പൊറോട്ട് ചിന്തിച്ചാണ്, അന്ന് വല്ലതും കല്യാണം കഴിച്ചാൽ മതി? സത്യം, എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു, ഒന്നും പറ്റിയില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ എൻജോയ് ചെയ്തു കല്യാണം. പിന്നെ ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് വരാൻ പറ്റിയില്ല, ചേച്ചി കാനഡയിലായിരുന്നു. ഓ, കാനഡയിൽ. ആ, അപ്പൊ അതൊരു വലിയ വിഷമമായിട്ട് ഇപ്പോഴും. നിങ്ങൾ എത്ര പേരാണ്? ഞങ്ങൾ നാല് പേര്. നാല് പേര്? ചേച്ചി, മൂന്ന് ചേച്ചിമാര്. ഓ, നാല് പേരും പെൺപിള്ളേരാണ്? അതെ അതെ അതെ, മൂന്ന് ചേച്ചിമാര്. മൂന്ന് ചേച്ചി, ഒരു ചേച്ചി കാനഡ, ഒരു ചേച്ചി, ഒരു ചേച്ചി ബാംഗ്ലൂര്, ഒരാൾ ഇവിടെ തന്നെ ഉണ്ട്. ഒരാൾ ഇവിടെ തന്നെ, പിന്നെ ഒരാൾ ഇവിടെ പോയി, പിന്നെ ഒരാൾ. ഓ, ദേരിയുന്നു സൂത്രാണ് രാജീവിന്റെ. ഞാൻ ഒരാളേ ഉള്ളൂ. ഒറ്റ മോനെയാണ് കുടുക്കിട്ട് പിടിച്ചതല്ലേ? അതെ, ശരി. ഈ കുക്കിംഗ് ആരാണ് ഇതിനകത്ത്? കുക്കിംഗ് ഡെഫിനറ്റ്ലി അതിന് തന്നെയാണ്. എന്താണ് സ്ഥിരമായിട്ട് ഉണ്ടാക്കി തരാറുള്ളത്? സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതിലല്ല, ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര കുറച്ച് ഇൻവെൻഷൻസ് ഇനോവേഷൻസ് ഒക്കെ ചെയ്യും. സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കുന്നത്? ഞാൻ ചോദിക്കണം, ഞാൻ ചോദിക്കണം, അറിയാം. കാലത്താവുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരുമിച്ചല്ലേ ജീവിക്കുന്നത്? കാലത്താവുമ്പോ നിങ്ങൾ 9 മണിക്ക് എണീക്കുന്നു പറഞ്ഞു, സത്യമാണോ? ആ, ഷൂട്ടൊക്കെ കഴിഞ്ഞ് ലേറ്റ് ആയിട്ടല്ലേ വരുന്നത്, അപ്പൊ 9 മണിയാവും. അപ്പൊ രാജീവ് എത്ര മണിക്ക് എണീക്കും? ഞാൻ നേരത്തെ എണീക്കും. അല്ല, ഇവിടെ ചോദിക്കട്ടെ, ഇവിടെ ചോദിക്കട്ടെ, ഈ 6:30 എണീക്കുമ്പോ ഒരു ചായ കുടിക്കണം എന്നില്ലേ? ആ, കുടിക്കണമെന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ പോയി ഉണ്ടാക്കും. ശരി, അപ്പം നമ്പർ 1 ചായ ഉണ്ടാക്കുന്നു. അപ്പൊ 8:30 ഓഫീസിൽ പോകണ്ടേ? ഓഫീസ് ഉള്ള സമയത്ത്. അതെ, ഉള്ള സമയത്ത് പോണ്ടേ. അപ്പൊ 9 മണി വരെ ഉറങ്ങുമ്പോ ഇഡ്ഡലി അതുപോലത്തെ എന്തെങ്കിലും ബ്രെഡോ എന്തെങ്കിലും ഒക്കെ വേണ്ടേ? അത് ഫ്രിഡ്ജിന്നെടുത്ത് സിറ്റുവേഷൻ പോലെ.
അസോസിയേഷൻ എടുക്കുന്നു, അതിനകത്തൊരു മുട്ടയൊക്കെ എടുത്ത് അല്ലേ ഒരു ഓംലെറ്റ് ഉണ്ടോ ഉണ്ടാക്കി അത് കഴിച്ചിട്ട് പോകുന്നു അല്ലേ. അല്ലേ, അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ ഓഫീസിൽ ഇഷ്ടം പോലെ അല്ലേ അവിടെ ക്യാൻറ്റീനും ബാക്കി ഒക്കെ ഉണ്ടല്ലോ, അവിടുന്ന് കഴിക്കും അല്ലേ. എന്നിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരം വരുന്ന വഴി ഒരു വടയും ഒരു ചായ എല്ലാം കുടിക്കും അല്ലേ. ചിലപ്പോ ഒരു ഫ്രൈഡ് റൈസ് ഒക്കെ മേടിച്ച് കൊണ്ടുവരും, ഫ്രൈഡ് റൈസ് ഒക്കെ മേടിച്ച് കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് നമ്മളൊരു 8 മണിയാകുമ്പോ കഴിക്കും. കഴിച്ചിട്ട് കേറി കിടന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു തട്ട് കേക്കും, ഷൂട്ടിംഗ് കഴിഞ്ഞ ആളെത്തി. ഇനി പറഞ്ഞാട്ടെ ആദ്യം എന്താ ഉണ്ടാക്കുന്നേ? സത്യമായിട്ട് ഞാൻ ഉണ്ടാക്കും പറഞ്ഞാട്ടെ. ചായയാണോ, ബ്രേക്ക്ഫാസ്റ്റ് ആണോ, ഉച്ചക്കുള്ളാണോ, രാത്രിയിലുള്ളാണോ, ചായ എന്ന് പറയുന്നത്? ഞാൻ എന്റെ വീട്ടിൽ ആരും ചായയോ കാപ്പിയോ അങ്ങനെ ഒന്നും കുടിക്കില്ല. അപ്പൊ ഞാനും ചായ കുടിക്കാൻ, സത്യമായിട്ടും ചായ കുടിക്കാത്ത ഒരാളാണ്. അപ്പൊ ചായ ഉണ്ടാക്കാനും എനിക്ക് അത്ര വലിയ വശം പോരാ. അപ്പൊ രാജീവ് എന്ന് വെച്ചാൽ എപ്പോഴും ചായ കുടിക്കുന്ന ആളാ, എപ്പോഴും ഞാൻ കാലത്തുള്ള കാര്യം. അപ്പൊ രാവിലെ തന്നെ ചായ ഇട്ട് കുടിച്ചോളും, അല്ലെങ്കിൽ അമ്മ. ഇത്ര രസമായിട്ട് പറയുന്നു, കയ്യിലൊക്കെ തടവിട്ട് രാവിലെ തന്നെ ചായ ഇട്ട് കുടിച്ചോളും, പിന്നെ ഓംലെറ്റും ഒക്കെ ഉണ്ടാക്കി കഴിച്ചോളും. ഇല്ല, സത്യം പറഞ്ഞ സാർ, ഇനി കഴിഞ്ഞു, അതായത് കൈ വിട്ട് പോയ പട്ടം അത് പറഞ്ഞോട്ടെ. ഇനി എന്തായാലും ഒരു കാര്യം, ഒരു റിക്വസ്റ്റ്, ആതിരയുടെ ഒരു 4 വരി പാട്ട് സാറിന്റെ മുമ്പിൽ. യെസ് സാർ, അല്ലെങ്കിലേ ഞാൻ പാടിയാ ഓടുന്ന ആളാണ് ഞാൻ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, അതിനു വേണ്ടിയിട്ട് തന്നാണ് ഞാൻ പറഞ്ഞത്. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി.